തെരുവു ആക്രമണം നാൾക്ക് നാൾ കൂടുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് നായകളുടെ വന്ധീകരണത്തിന് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരമുള്ള ഏജൻസികൾക്ക് മാത്രമേ അധികാരമുള്ളൂവെന്ന ഹൈക്കോടതി ഉത്തരവാണ് തൃശൂർ സ്വദേശി പ്രിയയുടെ സംരംഭത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് സഞ്ചരിക്കുന്ന മൃഗാശുപത്രിക്കായി ആധുനിക സൗകര്യത്തോടെയുള്ള വാഹനം പ്രിയ സജ്ജമാക്കുന്നത് വെറ്റിനറി നഴ്സായി ജോലി ചെയ്യവേ കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് കേരളത്തിലെ ആദ്യത്തെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി ഒരുക്കിയത് ചെലവ് ഒരു കോടി വന്ധീകരണം പ്രതിരോധ ഉൾപ്പെടെ മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്യാനാകുന്ന മൊബൈൽ മൃഗാശുപത്രി പ്രവർത്തനം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചു തുടങ്ങി രണ്ട് വർഷത്തിനുള്ളിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വന്ധീകരണ ശസ്ത്രക്രിയകൾ നടത്തി തദ്ദേശ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ പറയുന്ന സ്ഥലത്തെത്തി ചികിത്സ നടത്താനാകും എന്നാൽ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരമുള്ള ഏജൻസികൾക്ക് മാത്രമേ വന്ധീകരണം നടത്താൻ അധികാരമുള്ളൂ എന്ന രണ്ടായിരത്തി ഒന്നിലെ കോടതി ഉത്തരവ് തിരിച്ചടിയായി അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് നമ്മുടെ തലയിലുള്ളത് വലിയൊരു അപകടമാണ് മുന്നിൽ നമ്മൾ ലോണ് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിലവിലുണ്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കാരണം ഈ ഇപ്പം നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് തെരുവുനായ്ക്കളുടെ നിയന്ത്രണവും അതിനെ വന്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ വായ്പ എടുത്തു തുടങ്ങിയ സംരംഭം നടത്തിക്കൊണ്ടു പോകാനാകാതെ വന്നതോടെ വീടുകൾ കയറി മൃഗങ്ങളുടെ ചികിത്സയും പരിശോധനയും നടത്തിയാണ് പ്രിയയുടെ ഉപജീവനം തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണം നാൽക്കുനാൾ കൂടി വരുമ്പോൾ പ്രിയെ പോലുള്ളവരുടെ ഇത്തരം നവീന സംരംഭങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ് അതിന് സർക്കാരും കോടതിയും കൂടി പിന്തുണ നൽകണം തൃശ്ശൂരിൽ നിന്നും അജീഷ് ജയകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്